റജി സക്കറിയ സിൻഡിക്കേറ്റ് അംഗം നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഒപ്പം തന്നെ സെർവ് യൂണിവേഴ്സിറ്റി ഫോറത്തെ പ്രതിനിധീകരിച്ച് ഷാജർ ഖാനുമുണ്ട്. ശ്രീ റജി സക്കറിയ, ഈ എം ജി സർവകലാശാല പോലെ സ്ഥലത്തുനിന്ന്, ഇത് സർവകലാശാലയിൽ നിന്ന് വലിയൊരു കോഴയുടെ അല്ലെങ്കിൽ കൈക്കൂലിയുടെ കഥയാണ് ഇന്നലെപ്പോൾ ഈ എൽ സി പിടിയിലാവുമ്പോൾ വരുന്നത്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നത്? അതും ഈ കോവിഡിന്റെ മറവിൽ ഈ പരീക്ഷകളൊക്കെ മറയാക്കി, അല്ലെങ്കിൽ പരീക്ഷകൾ വൈകുന്നതൊക്കെ മറയാക്കിക്കൊണ്ട് എങ്ങനെയാണ് ഒരു സെക്ഷൻ അസിസ്റ്റന്റിന് ഇത്രയും വലിയൊരു തട്ടിപ്പ് ഇതുപോലൊരു സ്ഥലത്ത് നടത്താൻ കഴിയുക? അതിനെപ്പറ്റി ഇപ്പൊ വിജിലൻസ് കേസ് എടുത്തിട്ടുണ്ട്. സമഗ്രമായ അന്വേഷണം വിജിലൻസിന്റെ ഭാഗത്തു നിന്നുണ്ടാവും, അത് ആ വഴിക്ക് പോകും. പക്ഷെ എം ജി യൂണിവേഴ്സിറ്റി നാളെ സിൻഡിക്കേറ്റ് യോഗം ചേരുന്നുണ്ട്. അത് മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമാണ് നാളത്തെ സിൻഡിക്കേറ്റ് യോഗം. പക്ഷെ ആദ്യമായിട്ട് ഈ പ്രശ്നമായിരിക്കും അജണ്ടയായിട്ട് എടുക്കുന്നത്. അതിൽ ഏതെല്ലാം തരത്തിൽ എവിടെയെല്ലാം പോരായ്മകൾ വന്നിട്ടുണ്ടോ പരിശോധിക്കും. ഒരു സംശയവുമില്ല, ഒരു ഒറ്റപ്പെട്ട സംഭവമാണോ, ഇതിന് വ്യാപ്തിയുണ്ടോ, ഈ കാര്യങ്ങളെല്ലാം അന്വേഷിക്കാൻ യൂണിവേഴ്സിറ്റി തയ്യാറാണ്. ഈ കാര്യത്തിൽ ഒന്നും ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല. വിജിലൻസിന്റെ അന്വേഷണം ശക്തമായി തന്നെ മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് അഭിപ്രായം. ഇവരെ ഒറ്റയ്ക്കല്ല, ആരെങ്കിലും ഇവരോട് സഹായത്തിനുണ്ടായിട്ടുണ്ടോ, അത്തരം കാര്യങ്ങളും പരിശോധിക്കേണ്ടത് തന്നെയെന്നാണ് യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ സുവ്യക്തമായ അഭിപ്രായം. ഈ നേരത്തെയും പലരിൽ നിന്നും ഇതുപോലെ ഇവർ പണം വാങ്ങിയിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള സൂചനകളൊക്കെ ഇപ്പോൾ വിജിലൻസിന് കിട്ടിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എത്രമാത്രം ഗുരുതരമായൊരു സംഭവമാണ്? ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് വിളിച്ചു ചോദിക്കുന്ന വിദ്യാർത്ഥിനിയോട് നിങ്ങൾ തോറ്റിട്ടുണ്ടാവാനാണ് സാധ്യത, അല്ലെങ്കിൽ നിങ്ങൾ തോറ്റിട്ടുണ്ട് പക്ഷെ അത് ശരിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് ഇത്രയും വലിയൊരു തുകയൊക്കെ വാങ്ങുമ്പോൾ അതും പലരിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് എന്ന് കൂടി ഇപ്പോൾ കേൾക്കുന്നത് സംബന്ധിച്ച് നമുക്ക് വ്യക്തതയില്ലെങ്കിൽ തന്നെയും. അതെ, തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരം തന്നെയാണ്. ഒരു 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 ഉദ്യോഗസ്ഥ ഒരു ജീവനക്കാരി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നില് അവരെ സഹായിക്കാൻ ആളുകൾ ഉണ്ടോ എന്ന് കൂടി നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു തർക്കവുമില്ല. ആ തരത്തിലൊരു സംഭവം ഇപ്പോഴാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. ഇന്നലെ വിജിലൻസ് ഈ ജീവനക്കാരി അറസ്റ്റ് ചെയ്യുമ്പോഴാണ് ഈ തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മുടെ മുമ്പിൽ വരുന്നത്. ഇവിടെ ഈ പറഞ്ഞ കുട്ടി നേരത്തെ തന്നെ ജയിച്ചിരുന്നു, അത് മറച്ചുവെച്ച് ഈ കുട്ടിയുടെ അറിവില്ലായ്മ ഇവർ ദുരുപയോഗം ചെയ്യുകയായിരുന്നെന്നാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാവുന്നത്. ഒരു എം ബി എ സർട്ടിഫിക്കറ്റിന് വേണ്ടി 1.5 ലക്ഷം രൂപയൊക്കെ കൊടുക്കാൻ തയ്യാറാകുന്ന ഒരു എം ബി എ വിദ്യാർത്ഥിനിയുടെ അവസ്ഥ, ആ കുട്ടിയെ ഞാൻ കുറ്റം പറയുന്നില്ല, പിന്നെ മേഴ്സി ചാൻസിലാണ് ആ കുട്ടി എഴുതി ഇപ്പൊ ജയിക്കുന്നത്. പക്ഷെ ഇത്തരത്തിൽ അവരുടെ ദുർബലതയെ ദുരുപയോഗപ്പെടുത്തുന്ന ജീവനക്കാരോ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നിലപാട് അക്കാര്യത്തിൽ ഉണ്ടാകും. ഈ എൽ സി എന്ന് പറയുന്ന, എൽ സി സി ജെ എന്ന് പറയുന്ന ഈ ആളുടെ ഒരു നിയമനം, അല്ലെങ്കിൽ ഈ ഒരു സെക്ഷൻ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഈ നിയമനത്തിലെ ക്രമക്കേടും ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി അവിടെ നിന്ന് പറഞ്ഞ് താങ്കളും കേട്ട് കാണുമെന്ന് ഞാൻ കരുതുകയാണ്. ഈ പി എസ് സിക്ക് വിടും മുമ്പ് തന്നെ തിരക്കിട്ട് ഇവർക്ക് ഒരു സ്ഥാനക്കയറ്റം നൽകുന്നു, അത് ക്രമപ്പെടുത്തി നൽകുന്നു, ആ രീതിയിലാണ് ഇപ്പോൾ ഈ എം ബി എ സെക്ഷൻ അസിസ്റ്റന്റ് എന്നുള്ള സ്ഥാനത്തേക്ക് ഇവർ എത്തിയതെന്ന് സംബന്ധിച്ചാണ്. അത്തരത്തിലുള്ള അവരുടെ നിയമനം സംബന്ധിച്ച് ശ്രീ റജി സക്രിയക്ക് എന്തെങ്കിലും അറിയാൻ കഴിയുമോ? എനിക്കറിയില്ല. ഇത് തന്നെ അദ്ദേഹം തന്നെ ഇപ്പൊ നിങ്ങളുടെ പിന്നെ റിപ്പോർട്ടിന് സൂചിപ്പിച്ചതിനെ 2016 നിന്നാണ്, 2010 ഇവർ പ്രവേശിക്കുന്നു, 2014 അത്തരം കാര്യങ്ങൾ. അതെ, പി എസ് സിക്ക് 2014 യൂണിവേഴ്സിറ്റി നിയമനങ്ങൾ വിടുന്നത്. പക്ഷെ അതിനു മുമ്പ് തിരക്കിട്ട് ഇവരെ നിയമിച്ചെന്ന് ഇപ്പം നിങ്ങളുടെ റിപ്പോർട്ടർ പറഞ്ഞാണ് ഞാൻ അറിയുന്നത്. അത്തരം കാര്യങ്ങളല്ല. ഇന്നലെ ആണല്ലോ ഈ സംഭവം ഉണ്ടായത്. ഇന്ന് പിന്നെ അവധി ദിവസമാണ്, നാളെ രാവിലെ ചെന്നിട്ട് സിൻഡിക്കേറ്റ് ഇത്തരം പേപ്പറുകൾ മുഴുവൻ വിളിച്ചു വരുത്തേണ്ടതുണ്ട്. അത് കൊണ്ടുവരും. അത്തരത്തിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കണമെങ്കിൽ അതും അന്വേഷിക്കും. ഒരു സംശയം, ഇവരൊരു ഇടത് സംഘടനയുടെ സജീവ പ്രവർത്തകയാണോ, അങ്ങനെ താങ്കൾക്ക് അറിയാമോ? എനിക്കറിയില്ല. അവിടെ അവിടുത്തെ ഏറ്റവും വലിയ സംഘടന ഇടത് സംഘടനയാണ്. അതിന് സ്വാഭാവികമായിട്ടും ബഹുഭൂരിപക്ഷം ആളുകളും അംഗങ്ങളായിരിക്കും. പക്ഷെ ഇവരൊരു സജീവ പ്രവർത്തകയാണെന്ന് എനിക്കിതുവരെ ബോധ്യപ്പെട്ടിട്ടില്ല. അതിനെപ്പറ്റി അന്വേഷിക്കാം, നമുക്ക് അറിയില്ലാത്ത കാര്യം. ഞാൻ ഇടതുപക്ഷക്കാരനായതുകൊണ്ട് എനിക്ക് ഇടതു സംഘടന എന്ന രീതിയിൽ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ഡിഫെൻഡ് ചെയ്യാനുള്ള ബാധ്യതയൊന്നുമില്ല. അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയമൊന്നും അതിനൊരു പ്രശ്നവും അല്ല. അപ്പം ഈ ഇടതു സംഘടന അവരെ പുറത്താക്കിയിട്ടുണ്ട്. അവരുടെ അസോസിയേഷന്റെ സെക്രട്ടറിയുടെ പ്രസ്താവന ഞാൻ ഇന്ന് പത്രത്തിൽ കണ്ടു. ശരി, ഓക്കെ, വളരെയധികം നന്ദി ശ്രീ സജി റജി സക്കറിയ പ്രതികരിച്ചതിന്.